അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിൽ ഭൂരിഭാഗം പേരും വിവാഹം കഴിഞ്ഞ് ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ ഒക്കെ കഴിയുന്നതോടെ ഗർഭധാരണ നടക്കാൻ വേണ്ടിയുള്ള ചികിത്സകളും ആരംഭിക്കുന്നു മുമ്പ് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളില്ലാത്ത ദമ്പതികളിൽ അപൂർവമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മുടെ അയൽപ്പക്കത്തും കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് ചികിത്സകളുമായി നടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും അതായത് വന്ധ്യതാ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്നുള്ളത് പല പഠനങ്ങളും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു വന്ധ്യതാ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ പലപ്പോഴും സ്വന്തം പ്രശ്നങ്ങളെ മനസ്സിലാക്കി ാക്കാതെ ഭാര്യയുടെ പ്രശ്നം കൊണ്ടാണ് ഗർഭധാരണം നടക്കാതെ നിൽക്കുന്നത് എന്നൊരു പൊതു ധാരണ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്നാൽ അങ്ങനെയല്ല ഒരു സ്ത്രീയിൽ എത്രത്തോളം വന്ധ്യതാ പ്രശ്ന സാധ്യതയുണ്ടോ അതേപോലെ തന്നെ പുരുഷനിലുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഗർഭധാരണത്തിൽ പുരുഷൻ്റെ പാർട്ട് ബീജങ്ങളാണ് ബീജങ്ങളുടെ എണ്ണം അവയുടെ ചലനശേഷി അവയുടെ ക്വാളിറ്റി ഇതൊക്കെ ഗർഭധാരണത്തിന് വളരെ പ്രധാനമാണ് ഗുണനിലവാരമുള്ള ബീജങ്ങൾ ഇല്ല എങ്കിൽ സ്വാഭാവിക ഗർഭധാരണം വൈകാൻ അത് കാരണമാകുന്നു അപ്പോൾ ബീജങ്ങളുടെ കൗണ്ട് മോർട്ടിലിറ്റി മോർഫോളജി എന്നിവയിലെല്ലാം മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകണം മരുന്നുകളുടെ ഒന്നും സഹായകം സഹായമില്ലാതെ തന്നെ ഇത് നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന കാര്യമാണ് വളരെ കുറഞ്ഞ കൗണ്ടും മോർട്ടിലിറ്റിയും ഉണ്ടായിരുന്ന എത്രയോ പേർക്ക് നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും പറയുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് കൗണ്ടും മോർട്ടിലിറ്റിയും മോർഫോളജിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ ഗർഭിണിയാവാനും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ അതിനു വളരെ പ്രധാനപ്പെട്ട ഡയറ്റ് ടിപ്സുകളും പരിഹാരങ്ങളും പറയുകയാണ് ഒരു മരുന്നിൻ്റെയും സഹായമില്ലാതെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനും പ്രത്യുത്പാദനശേഷി ഉയർത്താനും അതോടൊപ്പം സ്ത്രീകളിലെയും ഗർഭധാരണ ശേഷി വളരെയധികം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇന്നത്തെ കാലത്ത് പുരുഷവന്ധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ പത്തിലെ അഞ്ചു പേരും ഗർഭധാരണം നടക്കാതെ വരുന്നത് പുരുഷ പ്രശ്നങ്ങളെ കൊണ്ടാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിത രീതി സ്ട്രെസ്സും ടെൻഷനും നിറഞ്ഞ ചുറ്റുപാടുകൾ െ ജോലികള് പൊല്യൂഷൻ മൊബൈല് ലാപ്ടോപ്പ് എന്നിവയുടെ ഉപയോഗം ഉറക്കം കുറവ് വ്യായാമം കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പുരുഷന്മാരിൽ പ്രത്യുൽപാദന ആരോഗ്യം നഷ്ടമാകുന്നത് നമ്മൾ നന്നായി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ബീജങ്ങൾ കുറയുന്നത് എന്തുകൊണ്ടാണ് മോർട്ടിലിറ്റി കുറഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ ബീജങ്ങളുടെ എണ്ണവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ വേണ്ട ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെ ഭക്ഷണ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ തന്നെ ഒരു മരുന്നുമില്ലാതെ കൗണ്ടും മോർട്ടിലിറ്റിയും മോർഫോളജിയും ഒക്കെ വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അതിൽ ഒന്നാമത്തേത് നേരത്തെ ഉറങ്ങുക എന്നതാണ് ഉറക്കത്തിന്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം നമ്മൾ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഗുണം കിട്ടണമെങ്കിൽ ഉറക്കം ഒഴിവാക്കിയിരിക്കാൻ പാടില്ല നേരം വൈകി ഉറങ്ങുന്ന സ്വഭാവം മാറ്റാൻ തയ്യാറില്ല എങ്കിൽ പിന്നെ ഈ വീഡിയോ കാണുന്നത് ഇവിടെ വെച്ച് തന്നെ നിർത്തുകയാവും നല്ലത് ബീജങ്ങളുടെ ആരോഗ്യത്തിന് അവിടെ ചലനശേഷി ലഭിക്കാൻ നല്ല ആരോഗ്യമുള്ള മോർഫോളജി നോർമലായ ബീജങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൃത്യമായ നേരത്തെയുള്ള ഉറക്കം വളരെ അത്യാവശ്യമാണ് രാത്രിയിലെ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് പകലുറങ്ങിയതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല പുരുഷവന്ധ്യതാ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം തന്നെ രാത്രി വൈകിയുള്ള ഉറക്കമാണ് സ്ത്രീകളിലും ഇതൊരു പ്രധാന കാര്യമാണ് ഉറക്കത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ളത് ബീജങ്ങളുടെ കൗണ്ടും മോട്ടിലിറ്റിയും കൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ടെൻഷന് സ്ട്രെസ് പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് മനസ്സിൽ സന്തോഷമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ടെൻഷനും സ്ട്രെസ്സും പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ബീജാരോഗ്യത്തെ ഇല്ലാതെയാക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ സ്റ്റിറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് പുരുഷ ഹോർമോ ോണായ ടെസ്റ്റോസ്റ്റിറോൺ നില കുറക്കുകയും ബീജ പ്രൊഡക്ഷൻ കുറക്കുകയും ചെയ്യും സ്ട്രെസ്സും ടെൻഷനും ബീജങ്ങളുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മോട്ടിലിറ്റ് കുറയാനും അബ്നോർമലായ ബീജങ്ങളായി അത് മാറാനും ഒക്കെ ഇത് കാരണമാകും മൂന്നാമതായി ഫിസിക്കലി ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതാണ് ഇന്ന് ഏറെ പേരും ഏറെ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുത്താൽ പോലും ഒരു മണിക്കൂറിൽ കുറയാതെ അതിൽ ചിലവഴിക്കുന്ന അവസ്ഥയാണുള്ളത് അത്രയും സമയം നമ്മുടെ ശരീരം നിശ്ചലമായിരിക്കുകയാണ് ഒരു ദിവസം എത്ര നേരം നാം ഫോണിൽ തന്നെ ഇരിക്കുന്നു എന്നത് നോക്കുക ഇതിനു പുറമെ ഇരുന്ന് ചെയ്യുന്ന ജോലികൾ വ്യായാമമില്ലാത്ത ജീവിതം ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ അടിവയർ കൂടുന്നു ആ ഭാഗത്ത് കൊഴുപ്പടിയുന്നു ഇത് പുരുഷൻ മാരിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഹോർമോൺ കൂടാൻ കാരണമാകുന്നു ഈസ്ട്രജൻ പുരുഷ ശരീരത്തിൽ കൂടുമ്പോൾ അത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയാൻ കാരണമാകുന്നു ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞാൽ ബീജോൽപാദനവും കുറയുന്നു ബീജങ്ങളുടെ മോട്ടിലിറ്റി കുറയുന്നു വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഒരേ ഇരുത്തം ഒഴിവാക്കുക ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്നവർ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ദിവസവും രണ്ടു നേരമെങ്കിലും വയറ് കുറക്കാനും ശരീരത്തിൽ അടിഞ്ഞ കൊഴുപ്പ് ഒഴിവാക്കാനും വേണ്ടി വ്യായാമം പതിവാക്കും അതോടൊപ്പം കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം രാത്രി കിടക്കുന്നതിനും ഒരു മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം ബെല്ലി ഫാറ്റ് പുരുഷ ബീജങ്ങളുടെ എണ്ണം മോർട്ടിലിറ്റി മോർഫോളജി എന്നിവയ്ക്ക് പുറമെ പുരുഷ ലൈംഗിക ശേഷിയും താല്പര്യവും കുറക്കുന്ന കാര്യമാണ് സ്ത്രീകളുടെ അണ്ടവളർച്ച തടയുന്നതിനും ഗർഭധാരണം വൈകാനും പി സിഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം ബെല്ലി ഫാറ്റ് കാരണമാണ് അതുകൊണ്ട് തന്നെ ബെല്ലി ഫാറ്റ് കുറക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഇനി നമ്മൾ പറയുന്നത് ഭക്ഷണവുമായി ായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ ചില ഭക്ഷണങ്ങൾ അവ കൗണ്ട് മോട്ടിലിറ്റി എന്നിവ വർദ്ധിക്കാനും ബീജങ്ങളുടെ ഡി എൻ എ മെച്ചപ്പെടുത്താനും എല്ലാം ഏറെ സഹായിക്കും അങ്ങനെയുള്ള പലതരം ഭക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴായി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് തക്കാളി ബീട്രൂട്ട് ഉറുമാമ്പഴം ഇത് മൂന്നും ബീജ കൗണ്ട് ഉൽപാദനം അതുപോലെ തന്നെ ബീജങ്ങളുടെ ആരോഗ്യം എന്നിവയ്ക്ക് ഏറ്റവും സഹായകരമാണ് എട്ടാഴ്ച ഈ മൂന്ന് ഭക്ഷണങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ കൗണ്ട് മോർട്ടിലിറ്റി ടി മോർഫോളജി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ മൂന്ന് വസ്തുക്കൾ നമ്മൾ വളരെ മുന്നേ തന്നെ വീഡിയോകളിൽ പ്രത്യേകം പറഞ്ഞ വസ്തുക്കളാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ എന്ന ഘടകം കൗണ്ട് കൂടാൻ വളരെ അധികം സഹായിക്കുന്നു കൗണ്ട് കൂടാൻ നിങ്ങൾക്ക് ഡോക്ടർ തരുന്ന സപ്ലിമെൻറ്റുകളുടെ കണ്ടന്റ് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലൈക്കോപ്പിൻ എന്നത് ദിവസവും ഒരു ഗ്ലാസ് തക്കാളി സൂപ്പ് കുടിക്കുക അതേപോലെ തന്നെ അനാറ് അഥവാ ഉറുമാമ്പഴം വളരെ സുലഭമായി തന്നെ നമുക്ക് കിട്ടും ഒരു ഉറുമാമ്പഴം മുഴുവനായി ഒരു ദിവസം തിന്നുക അതുപോലെ ബീറ്റ് ജ്യൂസായോ ഉപ്പേരിയായോ ഭക്ഷണത്തിൽ നിത്യവും ഉൾപ്പെടുത്തുക ഇത് നിങ്ങളിൽ കൗണ്ട് വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കും സ്ത്രീകൾക്കും ഇതേ ടിപ്സുകൾ തന്നെ ഫോളോ ചെയ്യുന്നത് അവരിലെ ഫെർട്ടിലിറ്റി കൂടാനും സഹായിക്കും നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്ന് കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ മരണമൊഴികെ എല്ലാ രോഗത്തിനും അതിന് ശമനമുണ്ട് എന്ന ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കരിഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നാൽ വീഡിയോ നീണ്ടുപോകും കരിഞ്ചീരകം പൊടിച്ച് അതിൽ നിന്ന് മര സ്പൂൺ എടുത്ത് അരസ്പൂൺ തേൻ ചേർത്ത് അത് രാവിലെ കഴിക്കുക ശേഷം ഒരു ഗ്ലാസ് നേരിയ ചുടുവെള്ളവും കുടിക്കുക ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ഉലുവ കൂടി ഉൾപ്പെടുത്തുക ഒരു സ്പൂൺ ഉലുവ ആറ് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുക ശേഷം അത് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക ഇത് രണ്ടും മൂന്ന് മാസം നിങ്ങൾ തുടർച്ചയായി ചെയ്യുക ഇതിന് പുറമെ തൈര് മോര് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അശ്വഗന്ധ അഥവാ അമുക്കുരം പൊടി ഒരു സ്പൂൺ എടുത്ത് പാലിൽ ചേർത്ത് തിളപ്പിച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേയും കുടിക്കുക മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഉഴുന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ഉഴുന്നിനുണ്ട് ധാരാളം പ്രോട്ടീനും നാരുകളും വൈറ്റമിനുകളും ഊർജ്ജവുമുള്ള ഇവയിൽ ഫാറ്റ് കൊളസ്ട്രോൾ വളരെ കുറവാണ് പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ ശീഘ്രസ്ഖലനം ബീജത്തിന്റെ കട്ടി കുറവ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഉഴുന്നു കഴിക്കുന്നത് ഇത് ബീജത്തിൻ്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഉഴുന്ന് പാലിലിട്ട് കുതിർത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കുക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗ്യാസ് പ്രശ്നമുള്ളവരും അതുപോലെ കിഡ്നി സ്റ്റോൺ പ്രശ്നമുള്ളവരും ഉഴുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിനൊക്കെ പുറമെ ബീജ ാരോഗ്യത്തിന് പ്രധാനമായ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുകയും ചെയ്താൽ കൗണ്ടും മോട്ടിലിറ്റിയും വർദ്ധിക്കുകയും നല്ല ആരോഗ്യമുള്ള ബീജങ്ങൾ ഉണ്ടാവുകയും എളുപ്പം ഗർഭധാരണത്തിനും സഹായിക്കും മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ നട്ട്സ് സീഡ്സ് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയൊക്കെ ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകും ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം പുരുഷ ബീജങ്ങളുടെ ഏറ്റവും പ്രധാന ശത്രുവാണ് ചൂട് അതുകൊണ്ട് തന്നെ വൃഷ്ണങ്ങൾക്ക് ചൂട് തട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ടൈറ്റ് ഫിറ്റായ വസ്ത്രങ്ങൾ ഒഴിവാക്കണം ടൈറ്റായ അടിവസ്ത്രങ്ങൾ ജീൻസ് വസ്ത്രങ്ങൾ ഇതൊക്കെ വൃഷ്ണങ്ങളിൽ ചൂടുണ്ടാക്കും മറ്റൊന്ന് ചൂടുവെള്ളം കൊണ്ടുള്ള കുളി ഒഴിവാക്കണം എന്നതാണ് ഏറെ നേരം ഒരേ ഇരുത്തം വൃഷ്ണങ്ങളിൽ ചൂട് വർദ്ധിപ്പിക്കും ഡ്രൈവർമാരിൽ കൗണ്ട് കുറയാൻ ഒരു പ്രധാന കാരണം ഇതാണ് അതേപോലെ തന്നെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ പാൻറ്റിൻ്റെ കീശയിൽ വെക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കുക ഇന്നത്തെ കാലത്തെ ധാരാളം പുരുഷന്മാരിൽ വേരിക്കോസിൻ്റെ പ്രശ്നമുണ്ട് വൃഷ്ണങ്ങളിൽ ഞരമ്പ് തടിച്ചുകൂടുകയും അതുമൂലം വൃഷ്ണത്തിൽ ചൂട് കൂടുകയും ചെയ്യുകയും ബീജ് അക്കൗണ്ട് വളരെയധികം കുറയുകയും മോർട്ടിലിറ്റിയൊക്കെ ഇല്ലാതെയാവുകയും ചെയ്യുന്ന അവസ്ഥ കൂടിയാണിത് വേരിക്കോസിലുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് അധിക പേരും അവരുടെ സ്വന്തം പ്രശ്നം എഴുതി പോവുകയല്ലാതെ വീഡിയോകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് കാണാറില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കുട്ടികളിൽ െ വിഷമിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസല വലൈക്കും വാഹത് വാത്തു